നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ ബൈക്കായിട്ടുള്ള ഹോണ്ട ഹൈനസ് CB350 ആണ്. രണ്ടു മാസം മുന്നേ നമ്മളിതിൻ്റെ ഒരു ഷോറൂം റിവ്യൂ ചെയ്തിരുന്നു, പക്ഷെ അന്ന് നമുക്ക് കാര്യമായിട്ടൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഏകദേശം ഒരു 300 കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ചു. സോ ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ, ഡിസൈൻ, പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. റോയൽ എൻഫീൽഡിൻ്റെ കുത്തകയായ ക്ലാസിക് മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റ് പിടിക്കാൻ ഹോണ്ട കളത്തിലിറക്കിയ മോഡലാണ് ഹൈനസ് CB350. ഇരുചക്ര വാഹന വിപണിയിലെ ഈ പ്രത്യേക വിഭാഗത്തിൽ ദീർഘകാലമായി ആധിപത്യം പുലർത്തുന്ന റോയൽ എൻഫീൽഡിനുള്ള ഹോണ്ടയുടെ ഉത്തരമാണ് ഈ മോഡൽ എന്നും പറയാം. മികച്ച ഫീച്ചറുകൾ, ഉപകരണങ്ങൾ, റെട്രോ മോഡേൺ സ്റ്റൈലിംഗ്, ഹോണ്ടയുടെ സിഗ്നേച്ചർ ലെവൽ എഞ്ചിൻ എന്നിവയെല്ലാം ചേർന്നതോടെ ഹൈനസിന് വിപണിയിൽ വൻ സ്വീകാര്യതയും ലഭിച്ചു. ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രീമിയം 350 CC ക്രൂസർ മോട്ടോർ സൈക്കിൾ ഓഫറാണ് ഹൈനസ് CB350. ഒരു ആധുനിക ക്ലാസിക് ഡിസൈൻ ശൈലിയാണ് ബൈക്കിന്റെ പ്രധാന ആകർഷണവും. അതിനാൽ തന്നെ കമ്പനിയുടെ ചില ഐതിഹാസിക CB മോഡലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുമുണ്ട്. പൂർണ്ണമായും റെട്രോ ഡിസൈനിൽ ഒരുങ്ങിയിരിക്കുന്ന ഹൈനസ് CB350 ക്രോം എലമെന്റുകളാൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹെഡ്ലാമ്പ് കവറുകൾ, ഫ്രണ്ട് റിയർ ഫെൻഡറുകൾ, ഹാൻഡിൽ ബാറുകൾ, എക്സോസ്റ്റ് പൈപ്പുകൾ, ടെയിൽലൈറ്റ് കവറുകൾ, എഞ്ചിൻ എന്നിവയെല്ലാം ക്രോമിലാണ് ഒരുക്കിയിരിക്കുന്നത്. മുൻവശത്തേക്ക് നോക്കിയാൽ ഹൈ ലോ ബീമുകൾക്കായി LED ഹെഡ്ലാമ്പുകളാണ് ഹോണ്ട വാഗ്ദാനം ചെയ്യുന്നത്. അതിന്റെ ഇരുവശത്തും ഇടം പിടിച്ചിരിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള LED ടേൺ ഇൻഡിക്കേറ്ററുകളും ബൈക്കിന്റെ റെട്രോ രൂപത്തോട് നീതി പുലർത്തുന്നുണ്ട്. ഇനി സൈഡിലേക്ക് നോക്കിയാൽ ഒരു സ്കൾപ്റ്റഡ് ഫ്യൂൽ ടാങ്ക് ആണ് ആദ്യം കണ്ടിൽപ്പെടുക. വേരിയന്റിനെ ആശ്രയിച്ച് സിംഗിൾ ടോൺ, ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകളിൽ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്രോം ഫിനിഷ്ഡ് ഹോണ്ട ലെറ്ററിംഗ് സവിശേഷതകളുള്ള ഹെറിറ്റേജ് പ്രചോദിത ബാഡ്ജിങ്ങും ടാങ്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സൈഡിൽ CB350 സിംഗിൾ പീസ് സീറ്റും മനോഹരമായി തന്നെയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ക്രോമിൽ പൂർത്തിയാക്കിയ എക്സോസ് പൈപ്പുകൾ, റൈഡർ സീറ്റിന് താഴെയുള്ള ഹൈനസ് CB350 ബാഡ്ജിങ് എന്നിവയാണ് മറ്റു ക്രോം ഘടകങ്ങൾ. ഹൈനസിന്റെ പിൻവശവും റെട്രോ മോഡേൺ ഡിസൈൻ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രോം ഫിനിഷ്ഡ് ഫെൻഡറുകൾ ടെയിൽ ലൈറ്റുകൾക്കും ടേൺ ഇൻഡിക്കേറ്ററുകൾക്കുമുള്ള ഹൗസിംഗിനെ ഭംഗിയായി സമന്വയിപ്പിച്ചിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കിയാൽ അതൊരു സിംഗിൾ പോഡ് യൂണിറ്റ് ആയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ക്ലസ്റ്ററിൽ ഒരു അനലോഗ് സ്പീഡോമീറ്ററും ചുവടെ ഒരു ചെറിയ ഡിസ്പ്ലേ സ്ക്രീനും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഡിജിറ്റൽ സ്ക്രീൻ കുറച്ച് അധിക വിവരങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ട്രിപ്പ് മീറ്റർ, ശരാശരി ഇന്ധനക്ഷമത, ഫ്യൂൽ ഗേജ്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ എന്നിവയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ബോർഡിനടുത്തായി സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, ABS, ടേൺ സിഗ്നലുകൾ, എഞ്ചിൻ ചെക്ക് ലൈറ്റ്, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്നിവയ്ക്കുള്ള ചിഹ്നങ്ങളും ഹൈനസ് CB350 നൽകുന്നുണ്ട്. ഹോണ്ട വേരിയബിൾ ടോർക്ക് കൺട്രോൾ എന്ന് വിളിക്കാൻ ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിന്റെ സാന്നിധ്യവും സെഗ്മെന്റിൽ ബൈക്കിനെ വേറിട്ട് നിർത്തുന്നുണ്ട്. ഏകദേശം 300 കിലോമീറ്ററോളം ഞങ്ങൾ ഈ പുതിയ ഹോണ്ട ഹൈനസ് CB350 ഓടിക്കുകയുണ്ടായി. അതിന് ഞങ്ങൾ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എഞ്ചിനാണ്. ഹോണ്ട ഹൈനസ് CB350 നൽകിയിട്ടുള്ളത് ഒരു പുതിയ എഞ്ചിനാണ്. 349 CC സിംഗിൾ സിലിണ്ടർ ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എഞ്ചിനാണ് ഹോണ്ട ഹൈനസിൽ വരുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് 21 BHP പവറും 30 Nm ടോർക്കുമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസൈനാണ്. ഹോണ്ട ഹൈനസ് CB350 നൽകിയിട്ടുള്ളത് ഒരു പുതിയ റെട്രോ മോഡൽ ഡിസൈനാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, LED ഹെഡ്ലാമ്പ്, ഓൾ അറൗണ്ട് ക്രോം എലമെൻ്റ് ഒക്കെ നമുക്ക് ഈ വണ്ടിയിൽ കാണാം. 181 കിലോഗ്രാം ആണ് ഹോണ്ട ഹൈനസ് CB350 കർവ് വെയിറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 181 കിലോയുടെ ഒരു വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര ഈസിയാണ് ഓടിക്കാൻ, ഭയങ്കര കംഫർട്ടബിളാണ് ഓടിക്കാൻ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റിയാണ്. ഒരു പ്രീമിയം ഫീൽ ഹോണ്ട ഹൈനസ് CB350 ഉണ്ട്. സ്വിച്ച് ഗിയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഒരു പ്രീമിയം ഫീലാണ് ഈ സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നൽകുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോണ്ട ഹൈനസ് CB350 വരുന്ന ബ്ലൂടൂത്ത് സാങ്കേതിക വിദ്യയാണ്. നമ്മുടെ ഫോണിൽ ഹോണ്ട റോഡ് സിംഗ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഹോണ്ട ഹൈനസ് CB350 നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹെൽമെറ്റിൽ ഒരു ഇൻ്റർകോം ഉണ്ടെങ്കിൽ ഹോണ്ട ഹൈനസ് CB350 നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തതിനു ശേഷം കോൾ നോട്ടിഫിക്കേഷൻ, നാവിഗേഷൻ, മെസ്സേജ് എന്നിവയൊക്കെ നമുക്ക് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ ഹെൽമെറ്റിലൊരു ഇൻ്റർകോം ഉണ്ടെങ്കിൽ മാത്രം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ സുരക്ഷയെ പറ്റിയിട്ടാണ്. ഹോണ്ട ഹൈനസ് CB350 വരുന്നത് ഡുവൽ ചാനൽ ABS ആൻഡ് ട്രാക്ഷൻ കൺട്രോളുമായിട്ടാണ്. അത് റൈഡർക്ക് കൂടുതൽ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം എന്നെനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. അത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായെന്ന് എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോണ്ട ഹൈനസ് CB350 ഒരു ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഡുവൽ സൈഡും ടൈപ്പ് സി ആയിട്ടുള്ള ചാർജിങ് കേബിൾ കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലെങ്കിൽ ചാർജ് ചെയ്യാമെന്നുള്ളതൊരു പോസിബിലിറ്റി അല്ല. സോ അത് ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ നന്നായെന്ന് എനിക്ക് തോന്നി.
കൂടുതലൊന്നും പറയാനില്ല. 151 kg കർബ് വെയിറ്റ് ഉള്ള ഈ വണ്ടി ഭയങ്കര സുഗമമായിട്ട് സിറ്റിയിലൂടെ ആണെങ്കിലും ഹൈവേയിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. റൈഡ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര ഈസിയാണ്. സോ ഇതാണ് ഞങ്ങൾ ഹോണ്ട ഹൈനസ് CB350 നോട്ട് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു തരത്തിലുള്ള വൈബ്രേഷനുകളും ഞങ്ങൾ ഓടിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ബൈക്കിന്റെ 5-speed ഗിയർ ബോക്സ് സ്ലീ ഗിയർ ഷിഫ്റ്റ് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. ഉയർന്ന ഗിയർ റേഷ്യോ ആണ് ഹോണ്ട നൽകിയിരിക്കുന്നതും. ആധുനിക ക്ലാസിക് ക്രൂസർ വിഭാഗത്തിലെ മികച്ച ഓഫർ തന്നെയാണ് ഹോണ്ട ഹൈനസ് CB350 എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മികച്ച അളവിലുള്ള എഞ്ചിൻ പരിഷ്കരണവും വൈബ്രേഷനുകളുടെ അഭാവവും സ്മൂത്ത് ഗിയർ ഷിഫ്റ്റുകളും എക്സോസ്റ്റ് നോട്ടും എല്ലാം ഒത്തുചേരുമ്പോൾ നിലവിൽ ഈ വിഭാഗത്തിലെ ഏറ്റവും കേമൻ എന്ന് തന്നെ ഹൈനസിനെ വിശേഷിപ്പിക്കാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ രണ്ട് വേരിയൻ്റിൽ ഹോണ്ട ഹൈനസ് CB350 ലഭ്യമാണ്, DLX ആൻഡ് DLX പ്രോ. നമ്മൾ ഓടിച്ച വണ്ടി DLX പ്രോയാണ്. സോ ഇതിൻ്റെ വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ DLX 1.85 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില, DLX പ്രോ 1.9 ലക്ഷം രൂപ. സോ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നത്തെയും പോലെ സപ്പോർട്ട് ചെയ്യുക. അണ്ടിൽ ദെൻ റൈഡ് സേഫ്.